ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ ജോസഫിൻ്റെ ചെറുകഥയാണ് വായിക്കുന്നത്. സാറ ജോസഫിൻ്റെ മനസ്സിലെ തീ മാത്രം എന്ന ചെറുകഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. ഇപ്പോൾ സാറ ജോസഫിൻ്റെ മറ്റൊരു ചെറുകഥ വായിച്ചിട്ടുണ്ടായിരുന്നു വരദയുടെ വായനാ മുറിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, കുറച്ച് നാളുകൾക്ക് മുൻപ്. ദാമ്പത്യം എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുനർവായനയിൽ താല്പര്യമുള്ളവർക്ക് കേൾക്കാം, കാണാം. ദാമ്പത്യം, അത് ഞാൻ ഈ വീഡിയോയുടെ ഒടുവിലായിട്ട് അതിൻ്റെ ലിങ്ക് കൂടി പോസ്റ്റ് ചെയ്തേക്കാം. പ്ലേലിസ്റ്റ് നോക്കിയാലും കിട്ടും ദാമ്പത്യം, സാറ ജോസഫിൻ്റെ ദാമ്പത്യം. അപ്പോൾ ഇന്ന് സാറ ജോസഫിൻ്റെ മറ്റൊരു കഥ, മനസ്സിലെ തീ മാത്രം. ഒരുപാട് ആമുഖങ്ങളൊന്നുമില്ലാതെ നേരിട്ട് കഥയിലേക്ക് കടക്കുകയാണ്. മനസ്സിലെ തീ മാത്രം. മുരടിച്ചു പോകരുതേട്ടാ, ദയവായി ഉടനെ എഴുതാനും വായിക്കാനും ആരംഭിക്കൂ. എനിക്കാണെങ്കിൽ വല്ലാത്ത ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു പ്രതീതി. ഇത്തരം ശൂന്യതാ ബോധം വളരെ നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വിമല ഒന്നും ഓർത്തുകൊണ്ടല്ല വിശ്വനാഥന് ഇത്തരത്തിൽ ഒരു കത്തെഴുതാൻ തുടങ്ങിയത്. പക്ഷേ എന്ത് എന്തിൻ്റെയെല്ലാം നാന്ദിയായി തീരുമെന്ന് ആർക്കറിയാം. സത്യത്തിൽ വിശ്വനാഥൻ മുരടിക്കുക തന്നെയായിരുന്നു. വിമലയെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ മുരടിപ്പ് ആരംഭിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം വിമലയെ പരിചയപ്പെടുമ്പോൾ വിശ്വനാഥൻ എഴുത്ത് നിർത്തിയിരുന്നു. ജീവിത പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. അന്ന് വിശ്വനാഥൻ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ട് ജോലി അന്വേഷിച്ച് അലയുകയായിരുന്നു. ഏതെങ്കിലും ഒരു കോളേജിൽ അധ്യാപകനായി ജോലി കിട്ടിയാൽ ജീവിതം സുന്ദരമാകുമെന്നും മനസ്സ് സ്വാസ്ഥ്യം നേടുമെന്നും അയാൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഓരോരിക്കലും ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിരാശ മറച്ചു വെച്ചുകൊണ്ട് അയാൾ പുഞ്ചിരിക്കും. അല്ലെങ്കിലും അതെനിക്ക് പറ്റിയ ജോബല്ല. വിമല അക്കാലങ്ങളെല്ലാം എന്ത് വ്യക്തമായി ഓർക്കുന്നു. 1 രൂപ കടം വാങ്ങി ബസ് ചാർജ് നൽകിയിട്ട് സംതൃപ്തിയോടെ അവളെ കാണാൻ അയാൾ ഓടിയെത്തുമായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്റ്റോപ്പിൽ അതിരാവിലത്തെ മഞ്ഞുകണങ്ങൾ തട്ടി നനഞ്ഞ അയാളുടെ ക്യാൻവാസ് ഷൂസുകളാണ് അവൾ ആദ്യം കാണുക. അതെല്ലാം തീരെ മാറിപ്പോയി. 4-ഫിഗർ സാലറിക്കാരനാകണമെന്ന് വിശ്വനാഥൻ ചെറുപ്പത്തിലേ ആഗ്രഹിച്ചിരുന്നത്രേ. ഒരു കാലത്ത് അയാളുടെ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ 4-ഫിഗർ സാലറിക്കാരായിരുന്നു എന്ന തമാശയോർത്ത് വിമല കളിയാക്കും. നിങ്ങൾ വലിയ പത്രാസുകാരനാണ് കേട്ടോ, നല്ല നിലയിലൊരു ബൂർഷ്വ. ഒടുവിൽ അയാൾ 4-ഫിഗർ സാലറിക്കാരൻ ആവുക തന്നെ ചെയ്തു. വിമലയ്ക്ക് അതിലൊട്ടും അത്ഭുതം തോന്നിയില്ല. അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് വിമല ശരിക്കും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അന്നെല്ലാം അവൾ ഇങ്ങനെ ആശ്വസിക്കും. തീർച്ചയായും നിങ്ങൾ വലിയൊരു ആളാകും ഏട്ടാ. അയാൾ അതേപ്പറ്റി ധാരാളം സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ക്രമേണ അയാളുടെ ഭാവം മറ്റൊന്നാവുകയായിരുന്നു. ജീവിതത്തിലെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു വിമല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിമല അമ്പരന്നു. അയാൾ വിലപിടിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അയാളുടെ മുഖം കുറേ കൂടി തുടുക്കുകയും ശരീരം പുഷ്ടിപ്പെടുകയും ചെയ്തിരുന്നു. അയാളുടെ കണ്ണുകളിൽ എന്നിട്ടും അശാന്തമായൊരു കൊടുങ്കാറ്റ് സദാ ഉണർന്ന് വീശിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റിയേട്ടാ? എൻ്റെ മനസ്സ് നശിച്ചിരിക്കുന്നു. 4 തുക കൊണ്ട് വാങ്ങാൻ കിട്ടാത്ത എന്തോ ഒന്നിനു വേണ്ടി അയാൾ ശബ്ദമടക്കി കരഞ്ഞു. അന്ന് പക്ഷേ വിമല വിശ്വനാഥനെ പരിഹസിക്കാൻ മുതിർന്നില്ല. കാരണം അയാളുടെ നിറഞ്ഞ കണ്ണുകൾ അവളുടെ മനസ്സിലും അശാന്തി വളർത്തുകയായിരുന്നു.
1500 രൂപ ശമ്പളം വാങ്ങിയതിന് വിശ്വനാഥന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നത് എന്തിനെന്ന് വിമലയ്ക്ക് അറിയാമായിരുന്നു. ഒരുപക്ഷെ വിമലയ്ക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. വിശ്വനാഥന്റെ സുഹൃത്തുക്കൾ അയാൾക്ക് കിറുക്കാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ വിമലയ്ക്ക് ചിരിക്കാൻ കഴിയാതിരുന്നതും അതുകൊണ്ട് തന്നെയാവണം. ഒരന്യനഗരത്തിലെ പരിഷ്കൃതമായ ഹോട്ടൽ മുറിയിൽ 4 ചാനൽ മ്യൂസിക്കിനെതിരെ മുഖം തിരിച്ച് മാർദ്ദവമേറിയ കിടക്കയിൽ മുഖമമർത്തി കിടന്നുകൊണ്ട് അസഹ്യമായ വേദനയോടെ വടക്കുന്നാഥ ക്ഷേത്രമുറ്റത്തെ ഇലകൊഴിയുന്ന അരയാലുകളെപ്പറ്റിയും വൃശികക്കാറ്റൂതുന്ന സന്ധ്യകളെപ്പറ്റിയും നീണ്ട പേജുകളിൽ കത്തെഴുതുന്ന വിശ്വനാഥനെ ശരിക്കും അറിയാവുന്നത് വിമലയ്ക്ക് മാത്രമായിരുന്നു. വിശ്വനാഥൻ്റെ ദുഃഖം, വിശ്വനാഥൻ്റെ അസ്വസ്ഥത, അയാളുടെ നശിക്കാത്ത അശാന്തി, അവയ്ക്കെല്ലാം സ്വാത്മഭാവങ്ങളോടുള്ള അത്ഭുതകരമായ സാദൃശ്യത്തെപ്പറ്റി വിമല എപ്പോഴും ഓർത്തിരുന്നു. എന്നിട്ടെന്തായി? 500,000 രൂപ സ്ത്രീധനം വാങ്ങി ഭാര്യയുടെ കാറിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ സ്വന്തം മനസ്സിലെ അസ്വസ്ഥതകളെ എങ്ങനെ ഒതുക്കി വച്ചിരിക്കും വിശ്വനാഥൻ? ഒതുക്കി വയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കില്ല. അതുകൊണ്ട് പൊടുന്നനെ ഒരു ഇൻലൻഡ് എടുത്ത് അയാൾ വിമലയ്ക്ക് എഴുതാനിരിക്കും. ചതുരവടി വാർന്ന ഭംഗിയുള്ള ചെറിയ കൈയക്ഷരങ്ങളിൽ മനസ്സിലെ ദുഃഖം തെറിച്ചു വീഴും. എന്തിനാണിങ്ങനെ അശാന്തനാകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ജീവിതം എന്നും ദുഃഖമായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ ദുഃഖം, സമ്പന്നതയുടെ നടുവിലും ദുഃഖം. ഞാൻ എന്താണ് തേടുന്നതാവോ? നീ എഴുതിയത് എത്ര ശരിയാണ് വിമല. വഴിവിളക്കുകൾ തെളിഞ്ഞപ്പോൾ കണ്ടുമുട്ടിയ പതികരെ പോലെയാണ് നാം. പക്ഷേ നിന്നെപ്പോലെ ആരെങ്കിലും എന്നെ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. കനത്ത അന്ധകാരത്തിലേക്ക് പെട്ടെന്ന് വീശിക്കാണിക്കുന്ന വെളിച്ചം പോലെയായിരുന്നു വിശ്വനാഥൻ്റെ കത്തുകൾ. വിമല ഏറെ നേരം അതും കയ്യിൽ പിടിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ ഒഴുക്കാണെങ്കിൽ വിരസതയിൽ നിന്ന് വിരസതയിലേക്ക് നേരെ പാഞ്ഞുകൊണ്ടിരുന്നു. ഒരേ താളത്തിൽ മനം മടുപ്പിക്കുന്ന അനാകർഷതയോടെ ഒടുവിൽ ഒരു ദിവസം എല്ലാം അവസാനിക്കാതിരിക്കുകയില്ല. അങ്ങനെയാണ് അവൾ ആശ്വസിക്കുക. ഇങ്ങനെയൊന്നും ആകാനല്ല കൊതിച്ചത്, വിമല പലപ്പോഴും ചിന്തിച്ചിരുന്നു. തീർച്ചയായും ഇങ്ങനെയൊന്നും ആകാനല്ല കൊതിച്ചത്. ജീവിതത്തെപ്പറ്റി ഇന്ന ഇന്ന രീതിയിൽ വേണമെന്ന് ആശിച്ചുറപ്പിച്ച ചില മോഹങ്ങൾ ഉണ്ടായിരുന്നു, ചില ഉദാത്ത സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. 4 തുക കൊണ്ട് വാങ്ങാൻ കിട്ടുകയില്ലെന്ന് വിശ്വനാഥൻ ദുഃഖത്തോടെ പറഞ്ഞ ആ ഉദാത്തതയെപ്പറ്റി വിമല ചിന്തിക്കും. കടുത്ത ശീതക്കാറ്റടിയിൽപ്പെട്ട് വിറയ്ക്കുന്ന വെള്ളിലകളെപ്പോലെ നിസ്സഹായരാണ് നമ്മൾ. വിമലയ്ക്ക് സ്വജീവിതത്തെപ്പറ്റി എന്നും മടുപ്പായിരുന്നു. മതിപ്പ് തോന്നാൻ മാത്രം ഉത്തമമായതൊന്നും നേടിയിരുന്നില്ലല്ലോ അവൾ. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം പാകപ്പെടുത്തുകയും മുറി അടിച്ചു വാരുകയും സ്കൂളിൽ പോയി ജോലി ചെയ്യുകയും തിരികെ വന്ന് ഭക്ഷണം പാകം ചെയ്യുകയും മുറിയടിച്ചു വാരുകയും ചെയ്യുന്നതിനിടയ്ക്ക് ആർജിച്ചു വച്ച ഏതോ സമ്പത്തിൽ വീഴുന്ന ചോർച്ച തടയാൻ വിമലയ്ക്കായില്ല. ഞാൻ സ്വയം നഷ്ടപ്പെടുകയാണ്, എനിക്ക് എന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാത്രങ്ങൾ കഴുകുന്ന പൈപ്പിൻ ചുവട്ടിൽ, അടുപ്പിൻകരയിൽ, പ്രൈമറി ക്ലാസ്സുകളുടെ വരാന്തയിൽ, കിടപ്പുമുറിയിലെ മടുപ്പിക്കുന്ന സംസ്കാര ശൂന്യതയിൽ ഞാൻ അല്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വിമലയുടെ ദുഃഖമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാക്കില്ലെന്ന് പരിപൂർണമായ ബോധ്യമുണ്ടായിരുന്നു വിമലയ്ക്ക്. ഇതൊരു തരം ഹിസ്റ്റീരിയയാണ്. വിമലയുടെ ഭർത്താവിൻ്റെ അഭിപ്രായം തന്നെയാണ് ശരിയെന്ന് ആർക്കും തോന്നും. അന്യർ തന്നെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് ആദ്യം കടുത്ത പുച്ഛത്തോടെയാണ് വിമല മനസ്സിലാക്കിയിരുന്നത്. ക്രമേണ അത് ഒരു തരം നീറിപ്പിടിപ്പിക്കുന്ന വേദനയായി. നിസ്സഹായമായ ആ അവസ്ഥ മൂർധന്യതയിൽ എത്തിയപ്പോഴാണ് വിമല
ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അക്കാലങ്ങളിൽ രാവും പകലും അവൾ അതേപ്പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ജീവിതം അവസാനിപ്പിക്കാൻ വൈമനസ്യം ഇല്ലാത്തൊരു സന്നദ്ധത അവളുടെ മനസ്സിൽ പ്രബലമായപ്പോൾ അവൾ വിശ്വനാഥന് എഴുതി, ജീവിതം വളരെ വിരസമായിരിക്കുന്നു ഏട്ടാ. എല്ലാ ഉപകരണങ്ങളും അപസ്വരം മുഴക്കുന്ന ഒരു ഹാർമണി പോലെ. ഒരു ദിവസം ഞാനിത് തല്ലി തകർക്കും. തീർച്ചയാണ് ഏട്ടാ, എനിക്ക് വയ്യ ഈ ശ്രുതിഭംഗവും കേട്ടിരിക്കാൻ. അത് വളരെ മുമ്പായിരുന്നു. പിന്നീട് ക്രമേണ വിമലയുടെ ആ നീറിപ്പിടിക്കുന്ന വേദനയും നിസ്സഹായതയുമെല്ലാം കടുത്ത നിർവികാരതയായി മാറുകയാണ് ഉണ്ടായത്. എന്തു വന്നാൽ എന്ത് എന്നായി ഒരു ഭാവം. തന്നെ ബാധിക്കുന്ന ഒരു കാര്യവും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല എന്ന ഒരു തരം വിശ്വാസം. കുഷ്ഠരോഗിയുടെ ചർമ്മം പോലെ സ്പർശം നഷ്ടപ്പെട്ട മനസ്സ്. വിശ്വനാഥനും എന്തുപറ്റിയെന്ന് അറിഞ്ഞുകൂടാ. കാലം ഒടുവിൽ അയാളുടെ ദുഃഖവും മരവിപ്പാക്കി മാറ്റി മനസ്സിൻ്റെ സ്പർശനശേഷി നഷ്ടപ്പെടുത്തിയിരിക്കാം. പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇന്ന് വിമല വളരെ സെൻറ്റിമെൻ്റലായിത്തീർന്നു. അത് ഒരു ഒഴിവ് ദിവസമായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റു പ്രത്യേകതകളൊന്നും അതിനുണ്ടായിരുന്നില്ല. ധാരാളം സമയമുണ്ടായിരുന്നതുകൊണ്ട് വിമല കിടക്കയിൽ അസ്വസ്ഥം അലസമായി ഏറെ നേരം കഴിച്ചുകൂട്ടി. സായാഹ്നത്തിൽ ഒരു പകലുറക്കത്തിൻ്റെ അസ്വാസ്ഥ്യം ശരീരത്തിലും മനസ്സിലും വഹിച്ചുകൊണ്ട് അലസമായി കിടന്ന നിമിഷങ്ങളിൽ ഏതോ ഒന്നിൽ വെച്ച് പെട്ടെന്നാണ് അവളുടെ ഹൃദയം വികാര തരളിതമായത്. അവിചാരിതമായി വിശ്വനാഥൻ്റെ ഓർമ്മകൾ അവളുടെ ഹൃദയത്തെ കണക്കറ്റ് മതിക്കാൻ തുടങ്ങിയതിനാൽ അനേകം നാളുകൾക്കു ശേഷം അവൾ വിശ്വനാഥന് വേണ്ടി എഴുതാൻ തുടങ്ങി. നിങ്ങൾ ഏറെ സമ്പാദിച്ചല്ലോ ഏട്ടാ. നിങ്ങളുടെ സ്വാസ്ഥ്യം, ബാല്യത്തിൽ എന്നോ നഷ്ടപ്പെട്ടു പോയ ആ മയിൽപ്പീലി കഷ്ണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ? എന്നാൽ വിശ്വനാഥന് വേണ്ടി എഴുതി തുടങ്ങിയ കത്ത് ഒരു കത്തിൻ്റെ രൂപത്തിൽ നിന്ന് ഉയർന്നു പോകാൻ തുടങ്ങിയപ്പോൾ തൻ്റെ മനസ്സിൻ്റെ സാന്ദ്രത അത്രയും ഏതിലലിഞ്ഞു തീരുന്നു എന്നറിയാതെ വിമല അമ്പരന്നു. ഒരു ലാഘവം, അത് വിമല തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ആ ഒരു ലാഘവമല്ല, ശുദ്ധശൂന്യതയാണ് പിന്നീട് അവൾക്ക് അനുഭവപ്പെട്ടത്. ഹൃദയത്തിൽ ഉണ്ടായിരുന്നതത്രയും ചോർന്നു പോയതുപോലെ. അവളുടെ ഭർത്താവ് ഒരു സായാഹ്ന സവാരിക്ക് വേണ്ടി നഗരത്തിലേക്ക് പോയിരുന്നു. എഴുത്തു നിർത്തി വിമല വീണ്ടും കിടക്കയിൽ പോയി വീണു. ഉച്ച മുതൽക്കേ ഉറങ്ങി അവളുടെ ശരീരമാസകലം അസുഖകരമായ ഒരു വേദന ആരംഭിച്ചിരുന്നു. മുഖമാണെങ്കിൽ വീങ്ങിയും കൺപോളകൾ വീർത്തും ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കൈകാലുകൾ അലസമായി എറിഞ്ഞ് വിമല കിടക്കയിൽ തന്നെ കിടന്നു. രാത്രിയാകാൻ തുടങ്ങിയെങ്കിലും വീണ്ടും ബാക്കി നിൽക്കുന്ന പകലുറക്കത്തിൻ്റെ പിടിയിലേക്ക് അവൾ വഴുതിപ്പോവുകയായിരുന്നു. രാത്രി അല്പം വൈകി അവളുടെ ഭർത്താവ് തിരിച്ചെത്തുമ്പോൾ അവരുടെ വീട്ടുമുറ്റത്ത് വല്ലാത്ത തിരക്കും ബഹളവുമായിരുന്നു. വീടിൻ്റെ അടുക്കളയ്ക്കും സ്റ്റോർ റൂമിനും തീ പിടിച്ചിരിക്കുന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയ്ക്ക് തീ പിടിച്ചതിനാലാവണം സ്റ്റോർ റൂം ആളിക്കത്തുകയായിരുന്നു. ആളുകൾ വെള്ളം മൂക്കുകയും ഒഴിക്കുകയും മറ്റെന്തെല്ലാമോ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ബഹളത്തിനിടയ്ക്ക് അയാളുടെ കണ്ണുകൾ വിമലയെ തേടി. വിമല എവിടെ? വിമല ഭർത്താവോടൊപ്പം നടക്കാൻ പോയിരിക്കാമെന്ന് കരുതിയതുകൊണ്ട് അത് പതിവായിരുന്നു താനും. ആളുകൾ തീയെപ്പറ്റിയല്ലാതെ വിമലയെപ്പറ്റി ഓർത്തതേയില്ല. തീയുടെ വെളിച്ചമല്ലാതെ അകത്തൊരിടത്തും ബൾബുകൾ കത്തിക്കാണാഞ്ഞതിനാലും കൂടിയാവും അവരാദ്യം അങ്ങനെ ശങ്കിച്ചിരിക്കുക. പിന്നീടുള്ള ആളുകളുടെ കൂക്കിവിളിയും കഥക് ചവിട്ടിപ്പൊളിക്കലും എല്ലാം കേട്ടുകൊണ്ട് ഉറക്കമുണർന്ന് വിമല. തീയുടെ ഉഗ്രപ്രഭയിൽ ഒരു നിമിഷം കണ്ണുകൾ മഞ്ഞളിച്ചുപോയി. അവർ മെയിൻ ഹാളിലേക്കുള്ള കഥക് വെട്ടിപ്പൊളിക്കുകയായിരുന്നു.
ബഹളത്തിനിടയ്ക്ക് ഒറ്റ തിരിഞ്ഞു കേട്ട അവളുടെ ഭർത്താവിൻ്റെ ദയനീയമായ സ്വരം ചെകിടോർത്ത് ശൂന്യ മനസ്സോടെ അവൾ കിടന്നു. തീയുടെ ക്രൗര്യത്തിന് അവളുടെ മനസ്സിനെ തൊടാനായില്ല. കിടപ്പറയുടെ തട്ടിൽ നിന്ന് തീ പിടിച്ച ഒരു പലക അടർന്നു വീണു. വിമലയുടെ മനസ്സിൽ അപ്പോഴും വിശ്വനാഥനായിരുന്നു. രക്ഷപ്പെടാനൊന്നും തോന്നുന്നില്ല ഏട്ടാ. രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാണ്? വിമല പിറുപിറുത്തു. ഇതാണ് ചെറുകഥ മനസ്സിലെ തീ മാത്രം. സാറാ ജോസഫിൻ്റെ ചെറുകഥ മനസ്സിലെ തീ മാത്രം. അപ്പോൾ മറ്റൊരു കഥയോ കവിതയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരദയുടെ വായനാമുറിയിൽ. അപ്പോൾ വരദാസ് റീഡിംഗ് റൂം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു കഥയുമായിട്ട് അടുത്ത ദിവസം വരദാസ് റീഡിംഗ് റൂമിൽ. ബൈ ഫോർ നൗ.